തോബിത് 9 പണം വാങ്ങുന്നു. തോബിയാസ് റഫായേലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ് ഒരു ഭൃത്യനെയും 2 കൂട്ടി മേദിയായിലെ റാഗസിൽ ഗബായലിന്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് രഘുവയിൽ നിർബന്ധിക്കുന്നു. എന്നാൽ എന്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിന്റെ അടുത്തെത്തി. ഒരു രാത്രി അവനോടു കൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു. ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശിസ്സുകൾ നേർന്നു. തോബിത് 10. തോബിത്തും അന്നയും കാത്തിരിക്കുന്നു. പിതാവായ തോബിത് ദിവസം എണ്ണിക്കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ, അതോ ഗബായേൽ മരിച്ചുപോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവന്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ടു പറഞ്ഞു, കുഞ്ഞേ, എന്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബിത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട, എന്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകലൊന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. തോബിയാസിന്റെ മടക്കയാത്ര. വിവാഹ വിരുന്നിന്റെ 14 ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് രഘുവയിൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് രഘുവയിലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക. എന്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം. എന്നാൽ രഘുവയിൽ പറഞ്ഞു, നീ എന്നോടു കൂടെ താമസിക്കൂ. ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരമറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം, തോബിയാസ് പറഞ്ഞു. രഘുവയിൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിന്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ മരണത്തിനു മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലതുമാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. എദ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എന്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്കിടവരുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എന്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്. തോബിത് 11. തോബിത് സുഖം പ്രാപിക്കുന്നു. യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി. അവൻ രഘുവേലിനും അവന്റെ ഭാര്യ എത്നായ്ക്കും മംഗളം നേർന്നു. യാത്ര ചെയ്ത് അവൻ നിനവയ്ക്കടുത്തെത്തി. അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. മത്സ്യത്തിന്റെ കയ്പ് കൂടി എടുത്തുകൊള്ളു. അവർ പോയി. നായ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ, നിന്റെ പുത്രൻ വരുന്നു. അവനോടുകൂടെ പോയ ആളുമുണ്ട്. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന് മകനെ ആശ്ലേഷിച്ചു. അവൾ അവനോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നിന്നെ കാണാൻ എനിക്കിടയായി. ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അവർ ഇരുവരും കരഞ്ഞു. വാതിൽക്കലേക്ക് വരുമ്പോൾ തോബിത്തിന് കാലിടറി. പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി. കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, സന്തോഷമായിരിക്കൂ. ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബിത് കണ്ണു തിരുമ്മി. വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവൻ പുത്രനെ കണ്ടു. അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു, എന്നാൽ എന്നോട് കരുണ കാട്ടി. ഇതാ,
എന്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു. തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു. കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടു കിട്ടിയതിൽ വിസ്മയിച്ചു. തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുൻപിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനവയിൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. അഹിക്കാറും അനന്തരവൻ നാദാബും വന്നു. തോബിയാസിന്റെ വിവാഹം 7 ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു.